ഹലോ എല്ലാവർക്കും സുഖമാണോ? ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് അറിയണ്ടേ? ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു വൈറ്റമിൻ സി ടോണർ നമുക്ക് എങ്ങനെ വീട്ടിലുണ്ടാക്കി എടുക്കാമെന്നാണ്. എന്താ പറയാ, നമുക്ക് നല്ല വിശ്വസിച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടോണർ. അതായത് നമ്മളിപ്പോ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയിട്ട് എത്ര നല്ലതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ശരിക്കും അതിൽ എന്തെങ്കിലും ഒരു പ്രിസർവേറ്റീവ്സ് അല്ല ആഡ് ചെയ്യാതിരിക്കില്ല. ഇതാകുമ്പോൾ നമുക്ക് വിശ്വസിച്ച് ഉപയോഗിക്കാം, ഫ്രിഡ്ജിൽ വെക്കണമെന്നില്ല, അല്ലാതെ ഉപയോഗിക്കാൻ പറ്റും. അപ്പം നമ്മൾ എന്തിനാ ടോണർ ഉപയോഗിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ പോഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ക്ലോസ് ചെയ്യാനും അതൊന്ന് ശൃംഖലിപ്പിക്കാനായിട്ട് നമുക്ക് ടോണർ ഉപയോഗിക്കാം. അത് പോഴ്സ് ഇല്ല എങ്കിൽ പോലും നമ്മളിപ്പോ ഫേസ് ഒക്കെ വാഷ് ചെയ്യില്ലേ, വാഷ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്കിന്നിലെ പോഴ്സ് എല്ലാം ഓപ്പൺ ആവും. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ടോണർ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും ഈ പോഴ്സ് ഒക്കെ ഒന്ന് ചുരുങ്ങും. അല്ലാതെ നമ്മൾ ഫേസ് വാഷ് ചെയ്ത ഉടനെ അടുത്ത് ക്രീമാണ് നമ്മൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഈ പോഴ്സിലേക്ക് ഈ ക്രീം വന്ന് അടിഞ്ഞിട്ട് ഈ എന്താ പറയുന്ന ഈ പോഴ്സ് ഫുള്ളായിട്ട് ഈ ക്രീം വന്ന് അടിഞ്ഞിട്ട് പിന്നെ അതെന്താ ഭാവിയിൽ മൂക്കുരു വരാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മളെന്താ മുഖം കഴുകിയതിന് ശേഷം അടുത്ത നെക്സ്റ്റ് സ്റ്റെപ്പാണ് എന്താ പറയുക ടോണർ യൂസ് ചെയ്യേണ്ടത്. അപ്പം ഞാനൊരു സ്കിൻ കെയർ വീഡിയോ ചെയ്തിട്ടുണ്ട്, അപ്പം അതിൽ ഇതിനെ കുറിച്ച് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പം ആ വീഡിയോ ഒന്ന് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം. അതുപോലെ തന്നെ ഈ ഒരു ടോണറിന്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നെ ഒന്ന് ലൈറ്റൻ ചെയ്യാൻ സഹായിക്കും. ലൈറ്റൻ ചെയ്യാന്ന് വെച്ചാൽ നിങ്ങൾ വെളുപ്പിക്കാന്നൊരർത്ഥമില്ല, അതായത് നിറവ്യത്യാസം വരെ, അതായത് നമ്മൾ എന്തായാലും നമ്മുടെ ഇന്ത്യൻ കാലാവസ്ഥയിൽ നമ്മൾ എപ്പോഴും ടാൻ ആവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ ഈ ഒരു ടോണർ ഉപയോഗിക്കുകയാണെങ്കിൽ ആ ടാൻ ഒന്ന് മാറ്റും. മുഖത്തെ പാടൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ലൈറ്റൻ ചെയ്ത് കൊണ്ടുവരും. അതായത് ഒറ്റ യൂസ് കൊണ്ട് നിങ്ങൾക്കിപ്പോൾ നിങ്ങളെ ഒറ്റ എന്താ പറയുക ഒരു ദിവസം ഉപയോഗിച്ചു നിങ്ങൾ ടാൻ ഫുള്ളായിട്ട് അന്ന് മാറും അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. ഇത് നാച്ചുറലായിട്ട് നമ്മൾ വീട്ടിലുണ്ടാക്കി എടുക്കുന്ന ടോണറാണ്. അതിങ്ങനെ പതിയെ പതിയെ എന്താ പറയുക അതിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു മാസമൊക്കെ ഉപയോഗിക്കുമ്പോഴായിരിക്കും നല്ലതായിട്ട് നമ്മളിത് കണ്ടിന്യൂസ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ടാനിങ് വലിയ പ്രശ്നമില്ലാതെ കൊണ്ടുപോകാം, അതായത് മുഖത്തെ പാടൊക്കെ കുറയ്ക്കാം. അപ്പോൾ അങ്ങനെ ഒരുപാട് ഉപയോഗങ്ങളുള്ള ഒരു നല്ല ഒരു ടോണറാണ്. അപ്പൊ നമുക്ക് വേഗം തന്നെ എങ്ങനെയാ ടോണർ ഉണ്ടാക്കിയെടുക്കുകയെന്ന് കാണാം. ഇപ്പോൾ വൈറ്റമിൻ സി ടോണർ ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇവിടെ എടുത്ത് വെച്ചേക്കുന്ന നെല്ലിക്കയാണ്. ഒരു നാല് നെല്ലിക്ക എടുത്തിട്ടുണ്ട്. നമുക്കറിയാം നെല്ലിക്കയിൽ ധാരാളം വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു നെല്ലിക്ക അതിനെ ചെറിയ കഷ്ണങ്ങളാക്കി അരഞ്ഞെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മേലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതായത് ഈ നെല്ലിക്ക നന്നായിട്ട് മുങ്ങിക്കിടക്കുന്ന രീതിക്കുള്ള വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഈ പാത്രം ചൂടാക്കാനാണ് വെക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം തീരെ കുറഞ്ഞു പോകരുത്, എങ്കിൽ നെല്ലിക്ക കരിഞ്ഞു പോകും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിൻ്റെ മേളിലേക്ക് ഒരു പാത്രം വെച്ചു കൊടുക്കുക. എന്തിനാ ഈ പാത്രം വെച്ചു കൊടുക്കുകയെന്ന് വെച്ചാൽ നമ്മൾ ഇതൊന്ന് തിളപ്പിച്ചെടുക്കുകയാണല്ലോ ചെയ്യുന്നത്. അങ്ങനെ തിളപ്പിക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ ഒരു എന്താ പറയുക നീരാവി വന്നിട്ട് ഈ പാത്രത്തിൽ തട്ടി തണുത്ത് ആ നമ്മൾ അകത്ത് വെച്ചേക്കുന്ന പാത്രത്തിലേക്ക് കളക്റ്റ് ആവണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു പാത്രം വെച്ചേക്കുന്നത്. അപ്പോൾ ഇതേപോലെ അടച്ച് വെച്ച് ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ. അപ്പോൾ നമുക്ക് തുറന്നൊന്ന് നോക്കേണ്ട, തിളയ്ക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റിയ ഒരു സൗണ്ട് വ്യത്യാസം. അങ്ങനെ തിളച്ചു തുടങ്ങുമ്പോഴത്തേക്ക് നമുക്ക് ഈ പാത്രത്തിൻ്റെ മേളിലേക്ക് കുറച്ച് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാം. ആ ഐസ് ക്യൂബ് പെട്ടെന്ന് തന്നെ മെൽറ്റാവും കേട്ടോ, കാരണം പാത്രം ചൂടുള്ളതുകൊണ്ട് പെട്ടെന്ന് മെൽറ്റാവും. അപ്പോഴേക്കും ഒരു ഇതൊരു കുഴുവുള്ള പാത്രമാണല്ലോ ഞാൻ അടച്ചേക്കുന്നത്, അത് കാരണം നമുക്ക് സ്പൂൺ വെച്ചിട്ട് ആ വെള്ളം ഒന്ന് കോരി മാറ്റാം. കോരി മാറ്റിയതിന് ശേഷം പെട്ടെന്ന് വീണ്ടും ഒരു ഇത്രയും ഒന്ന് ഐസ് ക്യൂബ് വീണ്ടും ഇട്ട് കൊടുക്കാം. അത് അത്രയും ആ ഐസ് ക്യൂബ് മെൽറ്റായി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ആവശ്യത്തിനുള്ള ടോണർ റെഡിയായിട്ടുണ്ടായിരിക്കും. പിന്നെ നമുക്കതൊരു പാത്രത്തിലേക്ക് കളക്ട് ചെയ്താൽ മതി. ടോണർ എന്ന് പറയുന്ന ഇത്രയേ ഉള്ളൂ, വേറെ പ്രോസസ്സിങ് ഒന്നുമില്ല. ഇത്രയും കാര്യങ്ങളാകുമ്പോൾ ഇതാ നമ്മുടെ ടോണർ റെഡി ആയിട്ടുണ്ട്. ഇതിൽ നിങ്ങൾ ഒരുപാട് ഡ്രൈ തീരെ വരണ്ട ചർമ്മമാണ്, നിങ്ങളുടെ മുഖത്തൊക്കെ ഇങ്ങനെ വെളുത്ത് പെളുത്ത് പൊരിഞ്ഞ് ഇളകുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ വൈറ്റമിൻ ഇയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. രണ്ടോ മൂന്നോ ടാബ്ലറ്റ് വൈറ്റമിൻ ഇ നിങ്ങളുടെ ഡ്രൈനെസ്സിനനുസരിച്ച് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇല്ലെങ്കിൽ ഒരു എനിക്ക് തോന്നുന്നു പ്രത്യേകിച്ച് ഒന്നും ആഡ് ചെയ്യേണ്ട, ഒരു നോർമൽ ടു അങ്ങനെയുള്ള സ്കിന്നിനൊന്നും ഇതിൽ ഒന്നും ആഡ് ചെയ്യേണ്ട, അല്ലാതെ തന്നെ നമുക്ക് ഡയറക്റ്റ് ഉപയോഗിക്കാം. ഞാൻ അത് ഇതുപോലെ ഒരു സ്പ്രേ ബോട്ടിൽ ആക്കിയിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ അങ്ങനെ ആക്കുക, ഇല്ലെങ്കിൽ സാധാ ബോട്ടിലേക്ക് ആക്കിയതിന് ശേഷം നമുക്കൊരു പഞ്ഞ് വെച്ചിട്ട് മുഖത്തേക്ക് ഇട്ട് കൊടുക്കാം. സ്പ്രേ ബോട്ടിലാകുമ്പോൾ ജസ്റ്റ് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രം മതിയല്ലോ. അതിന് വേണ്ടിയിട്ട് ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ചെയ്തതേ ഉള്ളൂ. നിങ്ങളുടെ കയ്യിലുള്ള ഏതൊരു ബോട്ടിലേക്കും നിങ്ങൾക്ക് മാറ്റാം. ഇതൊരു നല്ലൊരു വൈറ്റമിൻ സി ടോണറാണ്, നമുക്ക് തയ്യാറാക്കി എടുക്കാനും വളരെ എളുപ്പമുള്ള ഒന്നാണ്. അപ്പൊ ഇതാണ് നമ്മുടെ ടോണർ. ഇത് നമുക്ക് എങ്ങനെയാ ഫേസിലേക്ക് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുക, നെക്കിലേക്കും ഒക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. സ്പ്രേ ചെയ്തിട്ട് അങ്ങനെ അതങ്ങ് ഉണങ്ങാനായിട്ട് വിട്ടു കൊടുക്കുക. ദിവസം രണ്ടോ മൂന്നോ തവണ നമുക്ക് യൂസ് ചെയ്യാം. ഇതിന് ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ടാനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനായിട്ട് നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സീറോ ആണ്. നൈറ്റ് നമുക്ക് കിടക്കുന്നതിന് തൊട്ട് മുന്നേ യൂസ് ചെയ്തിട്ട് കിടക്കുന്നത് നല്ലതാണ്. കാരണം നമുക്ക് പകലൊക്കെ നമ്മൾ എന്തായാലും വെയിലത്തൊക്കെ പോകും, അത് കാരണം വീണ്ടും ടാനൊക്കെ ആവുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ അത് കൃത്യമായിട്ട് റിസൾട്ട് ഉണ്ടെങ്കിൽ നമുക്ക് രാത്രി ചെയ്യാൻ പറ്റി, പിന്നെ നമ്മൾ കിടന്നുറങ്ങിയല്ലേ ചെയ്യുന്നത്. അപ്പൊ നല്ലതായിരിക്കും നൈറ്റ് യൂസ് ചെയ്യാനായിട്ട്. അപ്പൊ ഒരു രണ്ടു മൂന്ന് തവണയൊക്കെ നമുക്ക് യൂസ് ചെയ്യാം.
വെയിലേറ്റിട്ടേക്ക് വന്നിട്ടുള്ള ആ ഒരു ക്ഷീണം മാറ്റാനൊക്കെ ആണെങ്കിൽ ഫേസിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. വെറുതെ അങ്ങ് വിട്ട് കൊടുത്താൽ മതി. അത് അല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ അങ്ങ് തൊട്ട് തൊട്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ സ്കിൻ അബ്സോർബ് ആയിപ്പോഴും എല്ലാ സ്കിൻ ടൈപ്പിനും ഉപയോഗിക്കാൻ പറ്റും. അതിൻ്റെ ഒരു ഇതിൻ്റെ ഒരു എന്താ പറയുക ഒരു ഒരു പോസിറ്റീവ് എന്ന് പറയുന്നത് എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഉപയോഗിക്കുന്നതിന് മുന്നേ ആയിട്ട് ഒരു പാച്ച് ടെസ്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും അലർജിയോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് നോക്കിയിട്ട് മാത്രം ഉപയോഗിക്കാം. ഇപ്പോൾ ഡ്രൈ ഒരുപാട് സ്കിന്നിനെ ഡ്രൈ ആക്കില്ല. അങ്ങനെ വേറെ പ്രശ്നം എല്ലാ സ്കിന്നിനും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു നല്ല ടോണറാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. മറ്റൊരു നല്ല വീഡിയോയിലേക്ക് കാണാം. അതുവരേക്കും ബൈ ബൈ.